நதினால் இனியா
ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 2:2-3 വാക്യങ്ങൾ. ആലയമുള്ള പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്കുമീതെ ഉന്നതവുമായിരിക്കും. സകല ജാതികളും അതിലേക്ക് ഒഴുകി ചെല്ലും. അനേക വംശങ്ങളും ചെന്ന് വരുവീൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്ക്, യാക്കോബിൻ പർവ്വതത്തിന്റെ ആലയത്തിലേക്ക് കയറി ചെല്ലാം. യാക്കോബിൻ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കയറി ചെല്ലാം, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്ക് കയറി ചെല്ലാം. അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. സകല ജാതികളും അതിലേക്ക് ഒഴുകിച്ചെല്ലും. അനേക വംശങ്ങളും ചെന്ന് വരുവീൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്ക്, യാക്കോവിൻ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കയറി ചെല്ലാം. അവൻ നമുക്ക് തൻ്റെ വഴികൾ ഉപദേശിച്ചു തരികയും നാം അവൻ്റെ പാതകളിൽ നടക്കുകയും ചെയ്യും എന്ന് പറയും. മീഖാപ്രവാചകന്റെ പുസ്തകം 4:1-2 വാക്യങ്ങൾ കൂടി ഇതിനോട് ചേർത്ത് വായിക്കാം. ഇതേ ആശയം തന്നെ അവിടെയും കാണാം. മീഖാപ്രവാചകന്റെ പുസ്തകം 4:1-2 വാക്യങ്ങൾ, പഴയ നിയമത്തിൽ 878 പേജ്, 878. അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്കുമീതെ ഉന്നതവും ആയിരിക്കും. ജാതികൾ അതിലേക്ക് ഒഴുകി ചെല്ലും. അനേക വംശങ്ങളും ചെന്ന് വരുവീൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്കും യാക്കോബിൻ ദൈവത്തിന്റെ ആലയത്തിലേക്കും കയറി ചെല്ലാം. വരുവീൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്കും യാക്കോബിൻ ദൈവത്തിന്റെ ആലയത്തിലേക്കും കയറി ചെല്ലാം. പർവ്വതങ്ങളെ കുറിച്ച് നാം പഠിച്ചു വരികയാണ്. ഉത്തരഗിരിയായ സിയോൻ പർവ്വതം, ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ സിയോൻപുരി, സ്വർഗീയ രാജാധിരാജാവിൻ്റെ അന്തപ്പുരമുള്ള, രാജാവിൻ്റെ അരമനകളുള്ള, രാജാവിൻ്റെ കൊട്ടാരമുള്ള സ്വർഗീയ സിയോൻ പർവ്വതം, സ്വർഗം, നിത്യസ്വർഗം. അതൊരു വലിയ പ്രത്യാശയാണ്, അതൊരു വലിയ ഭാഗ്യകരമായ പ്രത്യാശയാണ്. ഇതെല്ലാം താൽക്കാലികം, എല്ലാം ക്ഷണികം. അപ്പോസ്തലൻ അതുകൊണ്ടല്ലേ പറഞ്ഞത്, സെൻറ്റ് പോൾ പറഞ്ഞത് എന്താണ്? നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. വലിയൊരു തേജസ് നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു. വലിയൊരു തേജസ് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിരൂപിച്ചിട്ട് പോലുമില്ല. മനുഷ്യൻ ചിന്തിക്കാൻ പറ്റുന്നതല്ല ദൈവം കരുതിയിരിക്കുന്നത്. മനുഷ്യന് ഊഹിക്കാൻ പറ്റിയതല്ല ദൈവം നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ സങ്കല്പിക്കാൻ സാധിക്കാത്തത്, ഒരു മനുഷ്യൻ്റെയും ഭാവനയിൽ ഒന്ന് ചിന്തിച്ച് സ്വരൂപിക്കാൻ സാധിക്കാത്തത്, ആർക്കും നിരൂപിക്കാൻ കഴിയാത്തത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ നിരൂപിച്ചിട്ട് പോലുമില്ല. ദൈവജനമേ, നമുക്ക് വേണ്ടി സ്വർഗീയ സൗഭാഗ്യങ്ങൾ കരുതി വച്ചിരിക്കുന്നു. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ കഷ്ടതയുണ്ട്, ഇവിടെ ദുരിതമുണ്ട്, ഇവിടെ രോഗമുണ്ട്, ഇവിടെ കണ്ണീരുണ്ട്, ഇവിടെ ആവലാതിയുണ്ട്, ഇവിടെ പൈസയുടെ ചെരുക്കമുണ്ട്, കടബാധ്യതയുണ്ട്, ഇവിടെ പരസ്പരം പോരടിക്കലുണ്ട്, ഇവിടെ കുറ്റാരോപണങ്ങളുണ്ട്, ഇവിടെ തെറ്റിദ്ധാരണകളുണ്ട്, ഇവിടെ മിഥ്യ അപവാദങ്ങളുണ്ട്, ഇവിടെ എന്തെല്ലാം പ്രതിസന്ധികളും പ്രശ്നങ്ങളുമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, വലിയൊരു തേജസ് നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു. സ്വർഗീയ രാജാധിരാജൻ നമുക്ക് വേണ്ടി വലിയൊരു മഹത്വകരമായ തേജസ് ഒരുക്കി വെച്ചുകൊണ്ട് അവിടുന്ന് നമ്മെ സ്നേഹത്തോടെ മാടിമാടി വിളിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതകൃപ, ദൈവത്തിൻ്റെ അതിശയകരമായ സ്നേഹം നമ്മെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫിലിപ്പിയ ലേഖനം 1 അപ്പോസ്തലനായ പൗലോസ് പറയും. എന്താണ് പറയുന്നത്? അപ്പോസ്തലൻ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടെഴുതുന്ന ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് 7 എഴുതി. 7 അല്ലാതെ എഴുതി, അങ്ങനെ 14 ലേഖനങ്ങളാണ് പൗലോസ് ലീഹ എഴുതിയത്. അപ്പോസ്തലനായ പൗലോസ് എഴുതിയ 14 ലേഖനങ്ങളിലും പകുതി ജയിലിൽ കിടന്നുകൊണ്ടാണ് എഴുതിയത്. ആദ്യം ജയിലിലടയ്ക്കപ്പെട്ടപ്പോൾ റോമൻ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് അവിടെ വെച്ച് എഴുതിയ 4 എഫ് എ സി ലേഖനം, ഫിലിപ്പിയ ലേഖനം, ഫിലേമോൻ എഴുതിയ ലേഖനം, കൊലോസി ലേഖനം,
നാല് ലേഖനങ്ങൾ എഴുതി. എന്നാൽ ആ പ്രാവശ്യം കാരാഗ്രഹത്തിൽ നിന്ന് മോചനിതനായി, മോചനം പ്രാപിച്ച് വെളിയിൽ വന്ന് ദൈവത്തിൻ്റെ വേലയെല്ലാം പിന്നെയും ചെയ്തു. അതിനുശേഷം പിന്നെയും കാരാഗ്രഹത്തിലായി. അത് രണ്ടാമത്തെ കാരാഗ്രഹവാസമാണ്, റോമൻ ജയിലിൽ തന്നെ. ആ പ്രാവശ്യം പിന്നെ പുറത്ത് വന്നില്ല. അന്ന് ആ ഒടുവിലെ കാരാഗ്രഹവാസ കാലത്തിൽ മൂന്ന് ലേഖനം എഴുതി. തീമോത്തിയോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനം, തീത്തോസിന് എഴുതിയ ലേഖനം, തീമോത്തിയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം. പ്രിയപ്പെട്ടവരെ, ആ ഏഴ് ലേഖനങ്ങളിൽ വിശ്വാസികൾ ഉറപ്പിക്കുന്നതായ വാക്കുകൾ എത്രയെത്ര! എന്ത് പ്രത്യാശാഭരിതമായ വാക്കുകൾ! കാരാഗ്രഹത്തിൻ്റെ വേദന നിറഞ്ഞ അന്തരീക്ഷത്തിലും ദുരിതം നിറഞ്ഞ സാഹചര്യത്തിലും അപ്പോസ്തലൻ ആ ലേഖനങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം രുചിച്ചറിഞ്ഞുകൊണ്ട്, ദൈവത്തിന് മഹത്വം കരയേറ്റിക്കൊണ്ട്, വലിയൊരു തേജസ് ഒരുക്കി വച്ചിരിക്കുന്നത് അറിഞ്ഞുകൊണ്ട് എഴുതുകയാണ് ഫിലിപ്പിയ ലേഖനം ഒന്നാം അധ്യായത്തിൽ. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. അപ്പോസ്തലൻ പറയുകയാണ്, ജീവിക്കുന്നത് ക്രിസ്തുവാണ്, മരിക്കുന്നത് ലാഭമാണ്. ഒന്നാം അധ്യായം 21 വാക്യം മുതൽ, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടുവെന്ന് ഞാൻ അറിയുന്നില്ല. ഇവ രണ്ടിനാലും ഞാൻ ഞെരുക്കുന്നു. മരിക്കുന്നതിനും ജീവിക്കുന്നതിനും ഞാൻ തയ്യാറാണ്. ജഡത്തിൽ ശരീരത്തിൽ ജീവിക്കുന്നതിനാൽ എൻ്റെ കർത്താവേ, ജഡത്തിൽ ഇരിക്കുന്നതിനാൽ, ജഡത്തിൽ വസിക്കുന്നതിനാൽ കർത്താവേ, നീ എനിക്ക് തന്ന വേലയ്ക്ക് ഫലം കിട്ടുമെങ്കിൽ, അങ്ങനെ ഈ ഭൂമിയിൽ ജീവനോടിരുന്നാൽ നീ എനിക്ക് തന്ന വേല ഫലപ്രദമാകുമെങ്കിൽ, നാഥ ഏത് തിരഞ്ഞെടുക്കേണ്ടുവെന്ന് ഞാൻ അറിയുന്നില്ല. ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ? അത്യുത്തമമാണ് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുക. ടു ബി വിത്ത് ജീസസ് ഓൾവേസ്, എല്ലായ്പ്പോഴും ക്രിസ്തുവിനോടുകൂടെ, എപ്പോഴും ക്രിസ്തുവിനോടുകൂടെ, എവർലാസ്റ്റിംഗ് ലൈഫ്, ദൈവത്തോടുകൂടെ നിത്യജീവിതം, തീരാത്ത ജീവിതം, സൗഭാഗ്യകാലം. ദൈവമക്കളെ, ഇതിനാണ് നാം സമർപ്പിക്കുന്നത്, അതിനാണ് നാം ക്രിസ്തീയ ജീവിതത്തിലേക്ക് വരുന്നത്. നമ്മുടെ ജീവനുള്ള ക്രിസ്തുവിനെ പഠിപ്പിച്ചത് ഐഹികമായ സുഖങ്ങളിൽ ലയിച്ച് നിന്നുപോകാനല്ല, പാരത്രീയ സൗഖ്യത്തിന് വേണ്ടി, നിത്യജീവൻ്റെ സ്വർഗീയ സമാധാന ജീവിതത്തിന് വേണ്ടി, നിത്യജീവൻ്റെ സ്വർഗീയ കാന്തി പ്രസരത്തിന് വേണ്ടി നമ്മുടെ ആയുസ് സമർപ്പിക്കാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ആ ഭാഗ്യം ലഭിച്ചവർ അനേകരാണ്, എനിക്കറിയാം. ഇവിടെ ഇരിക്കുന്ന അനേകം പേര് ആ മഹാഭാഗ്യം ലഭിച്ചവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ മാറ്റം കിട്ടിയ ചെറുപ്പക്കാർ, ചെറുപ്പക്കാർ മാത്രമല്ലല്ലോ, പ്രായമായവർ, ബാലന്മാർ, ബാലികമാർ, യുവതികൾ, ദൈവത്തിന് സ്തോത്രം. കരുണയുള്ള കർത്താവുകയോ ചെയ്യുന്നു. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത്യുത്തമമല്ലോ. എന്നാൽ ഞാൻ ജഡത്തിലിരിക്കുന്നത് നിങ്ങളുടെ നിമിത്തം ഏറെ ആവശ്യം. ഇങ്ങനെ ഉറച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അഭിവൃദ്ധിക്കും സന്തോഷത്തിനുമായി തന്നെ ഞാൻ ജീവനോടിരിക്കുമെന്നും നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമെന്നും അറിയുന്നു. എന്തിനാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്? നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അഭിവൃദ്ധിക്ക്, നിങ്ങളുടെ സന്തോഷത്തിന്, അതിനാണ് ഞാൻ ജീവനോടിരിക്കുന്നത്. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അഭിവൃദ്ധിക്ക്, നിങ്ങളുടെ സന്തോഷത്തിന്. അപ്പോസ്തലൻ പറയുകയാണ്, ഫിലിപ്പിയിലെ ക്രിസ്ത്യാനികളോട് പറയുകയാണ്. യൂറോപ്പിൽ അപ്പോസ്തലനായ പൗലോസ് ആദ്യം ചെന്നത് ഫിലിപ്പിയിലാണ്, ആദ്യം ചെന്നത് ഗ്രീസിലെ ഫിലിപ്പിയിലാണ്, ആദ്യം ചെന്ന് ദൈവത്തിൻ്റെ വചനം പ്രസ്താവിച്ചപ്പോൾ ആദ്യമായി അവിടെ മാനസാന്തരപ്പെട്ടത് ഫിലിപ്പിയിൽ വെച്ച് ലുദിയ എന്ന് പറയുന്നൊരു സ്ത്രീയാണ്. യൂറോപ്പിലെ ആദ്യത്തെ ക്രിസ്ത്യാനി ലുദിയ എന്ന സ്ത്രീ. ആ ഫിലിപ്പിയിലുള്ള സഭയോട് അപ്പോസ്തലൻ പറയുകയാണ്, അവിടെയുള്ള ദൈവമക്കളോട് പറയുകയാണ്. എന്താണ് പറയുന്നത്? ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അഭിവൃദ്ധിക്കും മാത്രമല്ല, നിങ്ങളുടെ സന്തോഷത്തിനുമായി. അത് തീരട്ടെ എന്നാണ് എൻ്റെ തീരുമാനം, എൻ്റെ സമർപ്പണം. ഞാൻ ക്രിസ്തുവിൻ്റെ വിശ്വാസിയായിരിക്കുമ്പോൾ, ഞാൻ ക്രിസ്തുവിൻ്റെ സന്തോഷം അനുഭവിക്കുമ്പോൾ, അത് നിങ്ങൾ ഈ വചനം കേട്ട് കൈക്കൊള്ളുന്നവരെല്ലാം ആ ക്രിസ്തുവിനെ അനുഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയും ഞാൻ അനുഭവിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടിരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത്യാകാംക്ഷയുണ്ട്. അതാണ് അത്യുത്തമമായ കാര്യം. എന്താണ് കാരണം? സ്വർഗസിയോൻ പുരി. ഇവിടെ ദുരിതങ്ങളേറെ സഹിച്ചു, ഇവിടെ യാതനകളേറെ ഏറ്റു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, റോബർട്ട് മോഫറ്റ് എന്ന് പറയുന്ന ഒരു ഭക്തനായ മിഷണറി ഉണ്ടായിരുന്നു. റോബർട്ട് മോഫറ്റ്, അദ്ദേഹം സ്കോട്ട്ലൻഡിൽ, അദ്ദേഹം
ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടിയുള്ള ദാഹത്തോടുകൂടി ഒരു സമർപ്പണം എടുത്തതിന് ശേഷം ആഫ്രിക്കയിലെ കാട്ടാളന്മാരുടെയിൽ ദൈവവേല ചെയ്യാനായിട്ട് പോയി. കിരാതന്മാരായ ആളുകൾ, നരഭോജികളായ ആളുകൾ, മനുഷ്യമാംസം തിന്നുന്ന ജനം, അവരുടെയിൽ സത്യസുവിശേഷം പറയാനായിട്ട് പോയി. അദ്ദേഹം അവിടെ ചെന്ന് ആ ജനത്തിന് യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ആ ജനത്തെക്കുറിച്ചുള്ള വലിയ ആത്മാവിൻ്റെ ഭാരത്തോടും ഞരക്കത്തോടും കൂടി അദ്ദേഹം നാട്ടിൽ വന്നു. അദ്ദേഹം ഗ്രേറ്റ് ബ്രിട്ടനിൽ തിരിച്ചെത്തി. അദ്ദേഹം ഒരു വലിയ മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. അദ്ദേഹം പറഞ്ഞു, സുവിശേഷ വേലയ്ക്ക് പോകാൻ താല്പര്യമുള്ളവർ, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി താല്പര്യമുള്ളവരെല്ലാം അവർ ഒരുമിച്ച് വരണമെന്ന് പറഞ്ഞു. വലിയൊരു പ്രതീക്ഷയാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. പക്ഷേ അധികം പേരൊന്നും വന്നില്ല. അതും അധികവും സ്ത്രീകൾ, മൂന്നോ നാലോ പുരുഷന്മാർ മാത്രം. മനസ്സങ്ങ് നിരാശപ്പെട്ടു. അയ്യോ, ഞാൻ എത്ര കാര്യമായി പ്രാർത്ഥിച്ചാണിത് പറഞ്ഞത്, എന്ത് ഉത്സാഹത്തോടെയാണ് ഞാൻ ഈ കാര്യം ജനത്തെ ആഹ്വാനം ചെയ്തത്, കൂട്ടായ്മകളെല്ലാം ഞാൻ ഓടി നടന്ന് പറഞ്ഞത്, ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകാൻ താല്പര്യമുള്ളവർ വരൂ എന്നാണല്ലോ. പക്ഷേ ഈ ആളുകളിൽ നിന്ന് അതിന് പറ്റിയതായ ഒരു അനുകൂല പ്രതികരണം കിട്ടിയില്ലല്ലോ. സങ്കടം, ഒരു വലിയ നിരാശ. അത് സ്ത്രീകൾ. പക്ഷെ അദ്ദേഹം യുവാക്കൾക്ക് കൊടുക്കാനുള്ള ശക്തമായൊരു പ്രബോധനവുമായിട്ടാണ് അദ്ദേഹം ഒരുങ്ങിയത്. പെട്ടെന്ന് വേറൊന്നും ഒരുങ്ങാനോട്ട് പറ്റുന്നുമില്ല. കാരണം അദ്ദേഹത്തെ ദൈവം ഭരമേൽപ്പിച്ചത് യുവാക്കൾക്ക്, കർത്താവിൻ്റെ വേലയ്ക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് പറ്റുന്ന ഒരു പ്രബുദ്ധതയുടെ സന്ദേശം നൽകാനാണ്. അത് സാധിക്കുന്നില്ല. പക്ഷേ കാരണം സ്ത്രീകൾ അധികം വന്നിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ട്, അദ്ദേഹം ദൈവകൃപയെ ശരണപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഒരുങ്ങിയ പ്രസംഗം തന്നെ അങ്ങ് ചെയ്തു. എന്നിട്ട് അവസാനം അദ്ദേഹം പറഞ്ഞു, നിങ്ങളിൽ ഈ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ കൊയ്ത്ത് ഏറെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം, ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയപ്പാൻ പ്രാർത്ഥിപ്പീൻ എന്നുള്ള കർത്താവിൻ്റെ ആഹ്വാനം അനുസരിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് വരാൻ ആരുണ്ട് എന്ന് ചോദിച്ചു. മിക്കവാറും സ്ത്രീകളല്ലേ. വിദേശത്തേക്ക് മറ്റും പോകാൻ, ആഫ്രിക്കയിലേക്ക് മറ്റും പോകാൻ ആരാ തയ്യാറാകുക? അതും കാട്ടാളന്മാരുടെ ഇടയിലേക്ക്, കാട്ടുജാതിക്കളുടെ ഇടയിലേക്ക്, ഇരുണ്ട ഭൂഖണ്ഡത്തിലേക്ക് പോകാൻ ആരാ തയ്യാറാകുക? ഒരു ബാലൻ എഴുന്നേറ്റ് വന്നു. ഒരു ബാലൻ. ആ ബാലനാണ് പിൽക്കാലത്ത് ആഫ്രിക്കയിലെ സുവിശേഷ രംഗത്തെ ആത്മീയ ഉണർവിൻ്റെ നേതൃസ്ഥാനത്തെത്തിയ ഡേവിഡ് ലിവിങ്സ്റ്റൺ. ദൈവത്തിൻ്റെ സ്തോത്രം. ഡേവിഡ് ലിവിങ്സ്റ്റൺ ആ ഒരു ബാലനാണ്. അദ്ദേഹം വിതച്ച വിത്ത്, കർത്താവായ യേശുവിൻ്റെ വചനമാകുന്ന വിത്ത് നിഷ്ഫലമായില്ല. ആ വിത്ത് നഷ്ടപ്പെട്ടില്ല. ഡേവിഡ് ലിവിങ്സ്റ്റൺ ആഫ്രിക്കയിൽ സ്റ്റാൻലി എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനെ ഒരുമിച്ച് ദൈവത്തിൻ്റെ വേല ചെയ്ത് ഓടി നടന്നു. കോങ്കോ നദീതടങ്ങളിൽ, ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ കാട്ടുമൃഗങ്ങളോട് പടവെട്ടി മരണഭീതിയോടെ അദ്ദേഹം നടന്നു. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ സ്റ്റാൻലിയും ഡേവിഡ് ലിവിങ്സ്റ്റണും കൂടി ഗ്രാമം സന്ദർശിച്ച് കാട്ടിലൂടെ മടങ്ങി വരികയാണ്, വനത്തിലൂടെ മടങ്ങി വരികയാണ്. ഈ വനത്തിൽ വന്യജീവികളുണ്ട്. സിംഹവും പുള്ളിപ്പുലിയും കരടിയും കടുവയും എല്ലാം ഉണ്ട്. പക്ഷെ അവരുടെ കയ്യിൽ ആയുധമുണ്ട്, തോക്കുണ്ട്, കുഴപ്പമില്ലെന്നാണ് ധരിച്ചത്. പക്ഷേ അവിചാരിതമായി നനച്ചിരിയാതെ ഒരു സിംഹം ചാടി വീണു. ചാടി വീണതോ ലിവിങ്സ്റ്റന്റെ തോളിൽ. തോള് കടിച്ചു പറിച്ചു. സ്റ്റാൻലി ഉടനെ തോക്കെടുത്തു, പ്രയോഗിച്ചു. ആ സിംഹം ചത്തു മലച്ചു. പക്ഷേ ഈ ലിവിങ്സ്റ്റന്റെ തോളിൽ നിന്ന് ആ കൈ ഏതാണ്ട് അറ്റുപോയതുപോലായി, തൂങ്ങിക്കിടക്കുകയാണ്. ചോരെങ്ങനെ പ്രവഹിക്കുന്നു. ബോധരഹിതനായി നിലത്ത് കിടക്കുന്ന ലിവിങ്സ്റ്റനെ സ്റ്റാൻലി താങ്ങിയെടുത്തു. സ്വന്തം വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം ചീന്തിയെടുത്ത് അതുകൊണ്ട് അവിടെ വെച്ച് കെട്ടി. എന്നിട്ട് ലിവിങ്സ്റ്റനെ എടുത്ത് ആറോടും തോളോടും ചേർത്തണച്ച് ചുമന്നുകൊണ്ട് പോന്നു. അവർ താമസിക്കുന്ന കൊച്ചു കുടിലിൽ എത്തി അവിടെ കുടിലിൽ വെറും തറയിൽ കിടത്തി. എൻ്റെ സഹോദരങ്ങളെ, ബോധം കെട്ട് കിടക്കുകയാണ് ലിവിങ്സ്റ്റൺ. ബോധം നശിച്ച് കിടക്കുകയാണ്. ചോരയൊഴുകുന്നത് നിലച്ചു, പക്ഷേ ബോധം തെളിയുന്നില്ല. സ്റ്റാൻലി അന്തം വിട്ട് നിന്നു. മഹാനായ ഈ ദൈവപുരുഷൻ ആഫ്രിക്കൻ മണ്ണിൽ തീരുകയാണോ? സ്റ്റാൻലി അന്തം വിട്ട് നിന്നു. ദൈവത്തിന് സ്തോത്രം. കേൾക്കണമോ നിങ്ങൾക്ക് കഥ?
അന്ന് സ്റ്റാൻലി ഇങ്ങനെ അമ്പരപ്പോടെ നോക്കി നിൽക്കുമ്പോൾ എപ്പോഴോ ലിവിങ്സൺ പയ്യെ കണ്ണ് ചിമ്മി ചിമ്മി തുറന്നു. എന്നിട്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോലെൻ്റെ കൈവശമുണ്ട്. എന്തൊരു പ്രത്യാശ! യേശു ക്രിസ്തു പറഞ്ഞ ആ വാക്ക്, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലുള്ളതായ വാക്ക്, ആ വാക്ക് ലിവിങ്സ്റ്റൺ അന്ന് ആത്മവിവശതയിൽ അപ്പോസ്തലനായ യോഹന്നാൻ കേട്ടതായ ആ വാക്ക്, പത്മോസ് ദ്വീപിൽ കേട്ടതായ വാക്ക് ലിവിങ്സ്റ്റൺ ഉച്ചരിച്ചുകൊണ്ട് ലിവിങ്സ്റ്റൺ നല്ല പുഞ്ചിരിയോടെ കണ്ണു ചിമ്മി തുറന്ന് അത് പറഞ്ഞു. പിന്നെയും കണ്ണടച്ചു, തീർന്നില്ല, ആ ജീവിതോടെ അവസാനിച്ചില്ല. പിന്നെയും ദൈവം കൃപ ചെയ്ത് ആയുസ് നീട്ടിക്കൊടുത്തു. ആയുസ് നീണ്ടുകിട്ടി. നടന്നെന്താണെന്നറിയാമോ? കാലങ്ങൾ കഴിഞ്ഞ് 1873 മെയ് മാസത്തിൽ ലിവിങ്സ്റ്റൺ അന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. മൺമറഞ്ഞു, മരിച്ചു. ലിവിങ്സ്റ്റന്റെ ഡെഡ് ബോഡി വെസ്റ്റ്മിൻസ്റ്റർ ചർച്ചിൽ കൊണ്ടുവന്ന് അവിടുത്തെ സെമിത്തേരിയിൽ കൊണ്ടുവന്ന് സംസ്കരിക്കുന്ന സമയത്ത് ഒരു ധനാഢ്യനായ മനുഷ്യൻ ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. വലിയ ധനികനായ ഒരു മനുഷ്യൻ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ഒരാൾ ചോദിച്ചു, ഈ വലിയ പണക്കാരനായ മനുഷ്യൻ കരയുന്നു, നിങ്ങളെന്താ കരയുന്നത്? നിങ്ങൾ തമ്മിലെന്താ? ഈ ലിവിങ്സ്റ്റൺ മരിച്ചതുകൊണ്ടല്ല ഞാൻ കരയുന്നത്. ലിവിങ്സ്റ്റൺ ഞാനും ഒരേ ഗ്രാമത്തിൽ ജനിച്ചവരാണ്. ഞങ്ങൾ ഒരേ സ്കൂളിൽ പഠിച്ചവരാണ്. ഞങ്ങൾ ഒരേ പ്രായമുള്ളവരാണ്. എന്നാൽ ലിവിങ്സ്റ്റൺ ദൈവത്തിൻ്റെ വേല തിരഞ്ഞെടുത്ത് ക്രിസ്തുവിനായി ജീവിതം സമർപ്പിച്ച് ഇറങ്ങി പുറപ്പെട്ടു. ഞാനോ വലിയൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തു, വലിയൊരു കമ്പനിയുടെ ഉടമയായി മാറി. ഞാൻ വലിയ സമ്പന്നനായി തീർന്നു, ഞാൻ ധാരാളം നേടി. പക്ഷേ എനിക്ക് ആകെ മിച്ചം കിട്ടിയത് ഒരു ഏകാന്തതയുടെ അസഹ്യത മാത്രം. ദൈവത്തിന് സ്തോത്രം. ഏകാന്തത മാത്രം, നിരാശ പറ്റിയ ജീവിതം മാത്രം. ആർക്കും വേണ്ടാത്തവനായി, ആർക്കും വിലയില്ലാത്തവനായി, ജീവിതം മുഴുവൻ നിരാശ കൊണ്ടവനായി. പണം നേടി പക്ഷേ സമാധാനം നേടിയില്ല, സമ്പത്ത് നേടി പക്ഷേ സന്തോഷം നേടിയില്ല. എന്നാൽ ഈ എൻ്റെ സഹപാഠിയായിരുന്ന ലിവിങ്സ്റ്റൺ നേടേണ്ടത് നേടി, നിത്യസ്വർഗം നേടി, നിത്യസമ്പത്ത് നേടി. എനിക്കത് സാധിച്ചില്ലല്ലോ എന്നോർത്ത് ഞാൻ കരയുകയാണ്. എനിക്കത് പറ്റിയില്ലല്ലോ എന്നോർത്ത് ഞാൻ വിലപിക്കുകയാണ്. എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയല്ലോ, എൻ്റെ ജീവിതം കളഞ്ഞുപോയല്ലോ, ഇത്രയും കാലം പാഴാക്കിപ്പോയല്ലോ. എത്ര പേരുടെ ദുഃഖവും നിരാശയും എന്നെ ബാധിച്ചു, എത്ര പേരുടെ വെറുപ്പും വിദ്വേഷവും എന്നെ കീഴടക്കി, എത്രയോ പേരെന്നെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും കല്ലെറിഞ്ഞു, എന്നെ എത്രയോ പേരെ വെറുത്തു, എന്നെ അറപ്പോടെ കണ്ടു. എന്നാൽ ലിവിങ്സ്റ്റണെ ക്രൈസ്തവ ലോകം ആദരിക്കുന്നു, ബഹുവിശ്വാസികൾ ആദരിക്കുന്നു, സ്വർഗം ആദരിക്കുന്നു, രാജാധിരാജനായ ക്രിസ്തു ആദരിക്കുന്നു. എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, നിങ്ങൾക്കെന്തു തോന്നുന്നു? ഈ യേശുവിൻ്റെ സ്വർഗീയ മഹാരാജ്യത്തിൽ പ്രവേശനം വേണമോ? സ്വർഗീയ സിയോൻപുരിയിലേക്ക് നമുക്ക് പ്രവേശനം വേണമോ? ഉത്തരഗിരിയായ സിയോൻ പർവ്വതത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലണമോ? സ്വർഗ സിയോൻ്റെ പരമസൗഭാഗ്യം നമുക്ക് നേടിയെടുക്കണമോ? യേശുവിനെ നമ്മുടെ സ്വത്താക്കി, നമ്മുടെ സ്വന്തമാക്കി നമുക്ക് തീർക്കണമോ? ഒരിക്കലും ക്ഷയിക്കാത്ത നിക്ഷേപം, അക്ഷയ നിക്ഷേപം ഇന്ന് നിങ്ങൾക്ക് സ്വന്തമാക്കണമോ? ഗോകുൽത്തായിൽ ക്രൂസിൽ മരിച്ചവൻ തന്നെ തന്നെ നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുകയാണ്, എനിക്ക് വേണ്ടി തന്നിരിക്കുകയാണ്. ഭാവിയായി എന്നെ വീണ്ടെടുക്കാൻ, നിസ്സാരനും അഗതിയുമായി എന്നെ വീണ്ടെടുക്കാൻ, അനാഥനും ആശ്രയമറ്റവനുമായി എന്നെ വീണ്ടെടുക്കാൻ അവിടുന്ന് എന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുകയാണ്. ദൈവമക്കളെ, നിങ്ങളെയും സമീപിക്കുകയാണ്. അപ്പനില്ലാത്തവർക്ക് അവൻ അപ്പനാണ്, ഭർത്താവില്ലാത്തവർക്ക് അവൻ അരിമ മണവാളനാണ്,
ഓ ജീവനുള്ള ക്രിസ്തു നിങ്ങൾക്ക് അഭയമാണ്, യജമാനില്ലാത്തവർക്ക് അവൻ യജമാനാണ്, ദൈവജനമേ നാഥനില്ലാത്തവർക്ക് അവൻ നാഥനാണ്. ഞാൻ അനാഥനെന്ന് നിങ്ങൾ പറയണ്ട, ഞാൻ അഗതിയെന്ന് നിങ്ങൾ പറയണ്ട. അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏത് ജാതിയിൽപ്പെട്ടവരാണെങ്കിലും, ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും, ഏത് സമുദായത്തിൽപ്പെട്ടവരാണെങ്കിലും, സഭയിൽപ്പെട്ടവരാണെങ്കിലും, നിങ്ങളുടെ ഇടവക ഏതെന്നോ, നിങ്ങളുടെ പള്ളി ഏതെന്നോ ദൈവം നോക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം നോക്കുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ മോഹന സൃഷ്ടിയാണ്. നിങ്ങൾ വിശേഷ ബുദ്ധിയുള്ള മനുഷ്യനാണ്. നിങ്ങൾ മനുഷ്യത്വം പ്രാപിപ്പീൻ, നിങ്ങൾ ദൈവീകരായിത്തീരുവീൻ. മനുഷ്യൻ ദൈവീകനായിത്തീരുന്ന സൗഭാഗ്യം നേടുവീൻ. സ്വർഗീയ രാജാധിരാജന്റെ സ്വരൂപം പ്രാപിപ്പീൻ. അവനോട് നിങ്ങൾ ഒത്തുചേർന്നുള്ള പുതിയ ജീവിതം തുടങ്ങുവീൻ. പാപമില്ലാത്ത ജീവിതം, അഴുക്ക് പറ്റാത്ത ജീവിതം, നാളെ വരെ വന്നുപോയ സകല പാപങ്ങളെ ക്ഷമിച്ചു തരുന്ന, ക്രിസ്തുവിന്റെ തിരുരക്തം തരുന്ന ആ ഭൗമ സമ്പത്ത് നേടിയെടുത്തുകൊണ്ട് ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കായി നിങ്ങൾ ചെലവഴിക്കപ്പെടുവാൻ വിട്ടുകൊടുക്കുവീൻ. സമർപ്പിക്കുവീൻ. നമുക്ക് തീരുമാനിക്കാം, നമുക്ക് സമർപ്പിക്കാം. കരുണയുള്ള കർത്താവേ, ജീവനുള്ള ദൈവമേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജീവദായകമായ തിരുമൊഴികൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കരുണയുള്ള കർത്താവേ, സ്വർഗീയ സിയോനിലേക്ക് ഞങ്ങളെ വിളിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സിയോന്റെ പടിവാതിലുകൾ ഞങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദാദാ, സ്വർഗീയ സിയോന്റെ ഗോപുരങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എന്റെ നാഥാ, നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ. വചനങ്ങളുടെ എല്ലാവരെയും വാഴ്ത്തണമേ. മനഭാരത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. ദുഃഖത്തിലും ഞെരുക്കത്തിലും കഴിയുന്നവർക്ക് സമാധാനവും ശാന്തിയും നൽകണമേ. കുടുംബങ്ങളിലേക്ക് ശാന്തിയും സമാധാനവും പറന്നെത്തണമേ. ദാദാ, പരിശുദ്ധാത്മാവ് എല്ലാവരെയും തൊടണമേ. എല്ലാവരെയും സ്പർശിക്കണമേ. പാവം വിട്ടുള്ള ജീവിതത്തിനുള്ള സൗഭാഗ്യം എല്ലാവർക്കും നൽകണമേ. എല്ലാ നന്മകളും നിറയ്ക്കണമേ. സ്വർഗീയ സൗഭാഗ്യത്തിന് വേണ്ടി ഒരുക്കണമേ. മഹത്വം രാജാധിരാജന് മാത്രം, യേശുവിൻ രാജകീയ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം: പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823111. ഫോൺ 9142303096.